2024 തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ ടാർഗറ്റാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. കാരണം ജയിക്കും എന്നും ഭരണം തുടർച്ച ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് മാത്രമല്ല പ്രതിപക്ഷത്തിന് പോലും സംശയം ഇല്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് 350 സീറ്റ് മിനിമം ഉണ്ടാകണം എന്ന് മാത്രമല്ല എല്ലാ സംസ്ഥാനത്തു നിന്നും അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം. കാരണം ആ ഒരു പ്ലാനിംഗിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എല്ലാ സംസ്ഥാനത്തു നിന്നും കേന്ദ്രഭരണ പ്രദേശത്തു നിന്നും വോട്ട് വേണമെന്ന് ബി ജെ പിക്ക് വ്യക്തമായ ഒരു അജണ്ടയും പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇടതും വലതും കട്ടക്കെതിർത്തിട്ട് പോലും ഇവിടെ നിന്ന് പോലും ഒരു വോട്ട് അവർ നേടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനത്തു നിന്നും പ്രാതിനിധ്യം ഉണ്ടാകണം ഇത്തവണത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ, നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും എം പിമാരുണ്ടാകണം, അതായത് ഒരു എം പിമാരെങ്കിലും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. കേരളം, തമിഴ്നാട്, തെലുങ്കാന, കർണാടക തുടങ്ങിയവയാണ് ടാർഗറ്റ്. ഇതിൽ കർണാടക ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ നിലവിൽ തന്നെ ബി ജെ പിക്കാണ് ലോക്സഭാ സീറ്റുകൾ അധികവും ഉള്ളത്. കേരളവും തമിഴ്നാട് തെലുങ്കാനയാണ്. തെലുങ്കാനയിലും വലിയ രീതിയിൽ തന്നെ പാർട്ടി ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒപ്പം തന്നെ തമിഴ്നാട്, കേരളം ഇവിടെ നിന്നാണ് കൂടുതൽ സീറ്റുകൾ നേടേണ്ടത്. 60 സീറ്റുകൾ നേടണം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത്. 2019 ഈ ദക്ഷിണേന്ത്യക്ക് മാത്രം ബി ജെ പി നൽകിയിരുന്ന ടാർഗറ്റ് 50 സീറ്റുകളായിരുന്നു. അതിൽ 31 സീറ്റ് നേടാനായി ബി ജെ പി കഴിഞ്ഞു. അതിലേറ്റവും കൂടുതൽ സീറ്റ് നേടിയത് കർണാടകവുമായിരുന്നു. പക്ഷേ ഇത്തവണ അത് പോരാ, 60 സീറ്റുകൾ നേടണം എന്ന് തന്നെയാണ് ബി ജെ പി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള പരിശീലനം, അതിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള പരിശീലനവും ആരംഭിച്ചു. 50 മണ്ഡലങ്ങളിൽ ആ പരിശീലനം ശ്രദ്ധിച്ച നേതാക്കൾ പ്രവർത്തനവും ആരംഭിച്ചിരിക്കുന്നു. ഇനി ആ നേതാക്കൾ സാധാരണ പ്രവർത്തകർക്ക് കൂടി ഈ ട്രെയിനിങ് നൽകിക്കഴിയും. ആ ട്രെയിനിങ് നൽകിയതിന് ശേഷമായിരിക്കും കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുണ്ട്, ആന്ധ്രാപ്രദേശ് 25, തമിഴ്നാട്ടിൽ 39, തെലുങ്കാനയിൽ 17 സീറ്റുകളാണുള്ളത്, കർണാടകത്തിൽ 28 സീറ്റുകളാണുള്ളത്. ഇതിൻ്റെ പകുതിയെങ്കിലും നേടുക, അതിൽ കേരളവും തമിഴ്നാടും വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ, ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാൽ പോലും ബി ജെ പി തൃപ്തരാകും എന്ന് തന്നെയാണ് സൂചന. ഏതായാലും തെലുങ്കാന, കർണാടക ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് മുൻപോട്ടുള്ള പോക്ക്. ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുമായിട്ട് അലയൻസ് ഇല്ലായെങ്കിലും ചില അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഒന്നോ രണ്ടോ സീറ്റ് നേടാനുള്ള ശ്രമം ബി ജെ പി നടത്തും. കാരണം വലിയ രീതിയിൽ ജഗൻമോഹൻ റെഡ്ഡിയെ അവർ അറ്റാക്ക് ചെയ്യുന്നില്ല. കാരണം ജഗൻമോഹൻ റെഡ്ഡി നമ്മൾ പറയുന്നത് പോലെ, നമ്മൾ സ്ഥിരമായി പറയുന്നത് പോലെ, എൻഡിഎക്കുള്ളിലാണോ പുറത്താണോ എന്നറിയാൻ മേലാത്തൊരു സൗഹൃദമാണ്. അതുകൊണ്ട് തന്നെ വൈ എസ് ആർ കോൺഗ്രസിനെ കടന്നാക്രമിക്കാതെ, തെലുങ്ക് ദേശത്തെ അടുപ്പിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി ഒന്നോ രണ്ടോ സീറ്റ് നേടുക, ബാക്കിയുള്ള സീറ്റുകൾ വൈ എസ് ആർ കോൺഗ്രസ് ജയിച്ച് കയറട്ടെ എന്നൊരു നിലപാടിലേക്കും ബി ജെ പി എത്തുന്നു. അത് എല്ലാ സംസ്ഥാനത്തു നിന്നും ബി ജെ പിക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രാതിനിധ്യം ഉണ്ടാകും ഇല്ലെങ്കിൽ ഉണ്ടാകണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അവർ മുൻപോട്ട് പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. 2023 തന്നെ ദക്ഷിണേന്ത്യ എല്ലാ സംസ്ഥാനത്തിലും പാർട്ടി ശക്തമാകണം. ഒപ്പം തന്നെ അവർ നൽകിയിരിക്കുന്ന ടാർഗറ്റ് പ്രകാരമുള്ള ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം എന്ന് തന്നെ കർശന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.